തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് അമ്മയെയും കുഞ്ഞിനെയും കാറടിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിച്ച കൊട്ടാരക്കര സ്വദേശി സജി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും ദേഹത്ത് പരിക്കേൽക്കും വിധം അപകടമുണ്ടാക്കിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും 24 വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. വാഹനമോടിച്ച സജി മാത്യുവിൻ്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പരിക്കേറ്റ രേഷ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തി സന്ദർശിച്ചു. ഈ റിപ്പോർട്ട് കാണും. December 28 തിരുവനന്തപുരം ശ്രീകാര്യത്ത് അമ്മയെയും കുഞ്ഞിനെയും കാറടിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിച്ച സംഭവം കുട്ടിയുടെ അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുറംലോകം അറിഞ്ഞത്. തുടർന്ന് 24 വാർത്താസംഘം ഗുരുതര പരിക്കേറ്റ കുഞ്ഞിന്റെ അമ്മ രേഷ്മയുടെ പ്രതികരണം തേടി. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് രേഷ്മ 24 പറഞ്ഞു. 24 വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. പോലീസ് കമ്മീഷണറോട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക് റിപ്പോർട്ട് തേടി. DGPയോടും ജില്ലാ കളക്ടറോടും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ P സുരേഷും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇനിയൊരമ്മയ്ക്കും ഈ ദുരവസ്ഥയുണ്ടാകരുതെന്ന് രേഷ്മ 24 പറഞ്ഞു. ഒരു പാതി വഴി എത്തി ഇയാൾ ഒരു റോഡ് എത്തിയതും ഒരു റോഡിൻ്റെ കണക്ഷൻ എത്തിയതും ഇയാൾ വണ്ടി അങ്ങ് ഓഫ് ചെയ്ത് കംപ്ലീറ്റ്ലി സൈഡ് ഒതുക്കി വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇറങ്ങി വേറെ ഏതാണ്ട് വണ്ടി കയറി പൊയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ വണ്ടി എടുക്കുന്നില്ല. പിന്നെ എന്തു പറയുന്നത്, എനിക്ക് എൻ്റെ മോൻ്റെ ലൈഫാണ് പ്രധാനം. അപ്പോൾ എനിക്ക് അയാൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ വണ്ടി ഞാൻ എടുക്കത്തില്ല എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. വാർത്തയെ തുടർന്ന് ഗതാഗത വകുപ്പും സത്വര നടപടി സ്വീകരിച്ചു. വാഹനമോടിച്ച സജി മാത്യുവിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO ബിജുമോൻ 24 പറഞ്ഞു. തീർച്ചയായും ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രേഷ്മയും കുഞ്ഞിനെയും വീട്ടിലെത്തി സന്ദർശിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് വൈകുന്നേരമാണ് ഈ വിഷയം പെട്ടത്. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത നടപടികളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സ്റ്റേഷനിലെത്തി മൊഴി നൽകണമെന്ന പോലീസിൻ്റെ നിർദ്ദേശം മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് മാറ്റിയത്. പോലീസ് രേഷ്മയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു. അശ്രദ്ധമായി വാഹനമോടിച്ചതിനും ദേഹത്ത് പരിക്കേൽക്കും വിധം അപകടമുണ്ടാക്കിയതിനുമാണ് സജി മാത്യുവിനെതിരെ കേസെടുത്തത്. പരിക്കേറ്റയാളെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാത്തതിന് മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 24 തിരുവനന്തപുരം.